ഹായ് വ്യൂവേഴ്സ്, ഞാൻ സജിത് നായർ. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ഉള്ളത് ചെങ്ങാതി ട്രീ റിസോർട്ടിലാണ്. വയനാട്ടിലെ ഒരു അടിപൊളി റിസോർട്ടിലാണ്. നമുക്ക് കാണാം ഈ ഒരു ആംബിയൻസ്, നല്ല രസകരമായിട്ടുള്ളൊരു ആംബിയൻസ്. കാടിന് ഉള്ളിലായിട്ടുള്ളൊരു നല്ല മനോഹരമായ റിസോർട്ട്, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം, അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ളൊരു നല്ലൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. വയനാട് പോലുള്ള നല്ലൊരു സ്ഥലത്ത് ട്രീ ഹൗസിൽ താമസിക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്കിന്ന് അനുഭവിച്ചറിയാം. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടി റോഡിലൂടെ പോകുന്ന സമയത്താണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ചെങ്ങാതി ട്രീ റിസോർട്ട് മറക്കണ്ട. ആണ് ചെങ്ങാതി ഗ്രീൻ വില്ല. കാടിൻ്റെ ശബ്ദവും തണുപ്പും മഞ്ഞും എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു മനോഹരമായ താമസം എന്ന് തന്നെ പറയാം. മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് താഴെ. നോക്കാം എന്തെങ്കിലും വന്നിട്ട്. നല്ല കാടിൻ്റെ നല്ല നിശബ്ദതയും അതുപോലെ തന്നെ നല്ല തണുപ്പും ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഈ രാവിലെ തന്നെ. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കാണ്, കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നൊരു ഏരിയ ആണ്. എന്നാലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇറങ്ങുന്നത്. മാത്രമല്ല താഴേക്ക് പുല്ലിൽ അട്ട ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉള്ളൊരു ടൈമും കൂടിയാണിത്. നമ്മുടെ പുറമേ നിന്നുള്ള നമ്മുടെ ഹട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയൊരു വ്യൂ ആണ്. നമ്മുടെ നിലം തൊടാത്ത രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ തന്നെയാണെന്ന് പറയാം. ഇതിങ്ങനെ പോയിട്ട് നമ്മൾ ഈ റൂമിലേക്ക് ഇങ്ങനെ കയറാം. നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ സവിശേഷതകൾ എന്ന് പറയാം. ചെറിയൊരു സിറ്റ് ഔട്ട്, അടിപൊളി, നല്ല അടിപൊളി ബെഡ്റൂമാണ്. നല്ല വൃത്തിയിൽ നമുക്ക് നല്ലൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് കോഫി അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കാനുള്ള മേക്കറും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ മേക്കറൊക്കെ നല്ല ഒരു നമുക്ക് ഡിഷൊക്കെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന് ഇതൊരു ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. പിന്നെ മുകളിലോട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിലൂടെ നമുക്ക് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് മുകളിൽ. നമ്മുടെ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലത് ആ വിശാലമായ നല്ലൊരു സിറ്റ് ഔട്ട് തന്നെ ഉണ്ട്, ബാൽക്കണി. ഇവിടെ നമുക്ക് പാർട്ടി ഒക്കെ കൂടാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് കാടിൻ്റെ വ്യൂ ആസ്വദിക്കാം, മൃഗങ്ങളെയൊക്കെ കാണാനൊക്കെ ഉള്ള സൗകര്യം. നല്ലൊരു ആംബിയൻസ്, നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ക്രിയേഷൻ എന്ന് പറയാം.
അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ പ്രത്യേകത അതിന് ആട്ടോ ഒന്നുമില്ല, നല്ല ഫ്രീഹോസാവുന്ന നോർമലി ഒരു ചെറിയ ആട്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട്, അതൊന്നുമില്ല. വളരെ റിജിഡാണ് കൺസ്ട്രക്ഷനൊക്കെ. കൂടാതെ ഇതാ ഇതിനടുത്ത് തന്നെ മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇവിടെ. മുകളിൽ ഇവിടെ ഓപ്പൺ സ്പേസ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കാം എന്നുള്ള സൗകര്യം. ഇത് പുറത്തുനിന്നുള്ള വ്യൂ, നല്ല പുറത്തേക്കുള്ള പാസേജ് ഒക്കെയാണ്. സ്റ്റേജ് വ്യൂ ഒക്കെ ഉണ്ട്, വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പുറത്തുണ്ട്. നല്ല സൗകര്യമുള്ള ഒരു ഏരിയ. ഇവിടെ ഒരു ബെഡ് അവർ രാത്രി ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തുതരും. നമുക്ക് ഇവിടെ കിടന്ന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. രസകരമായ കൺസ്ട്രക്ഷൻ എന്ന് തന്നെ പറയാം. താഴോട്ടിറങ്ങാം. സ്റ്റെയർകേസ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് അടിപൊളി ആംബിയൻസിൽ നല്ലൊരു താമസം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വരാം. ഫുള്ളായിട്ട് കമ്പി കൊണ്ടുള്ള പടവുകൾ തന്നെയാണ് ചുറ്റിലും. അടുത്ത് പ്രീമിയം ഹട്ടുകളും അതുപോലെ തന്നെ സാധാരണ ഹട്ടുകളൊക്കെ ഉണ്ട്. താഴെ രണ്ട് ഭാഗം കാട് തന്നെയാണ്, മൂന്ന് ഭാഗം കാട് തന്നെയാണ് ഇതിൻ്റെ. രസകരമായൊരു കൺസ്ട്രക്ഷൻ. അഞ്ചാറ് ഹട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട്, ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. നല്ല ആംബിയൻസ്, നല്ല കാപ്പിത്തോട്ടങ്ങളാണ് ചുറ്റിലും കാണുന്നതൊക്കെ. കാപ്പിത്തോട്ടങ്ങളാണ് നല്ല അടിപൊളി ലഞ്ച്. മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് ഇതിവരുടെ തന്നെ ഒരു കുളമാണ്, മീൻ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുക. ഇവിടുന്ന് നമുക്ക് ഒരു മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു പോണ്ടാണിത്. ചൂണ്ടലുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടലിടാം, ചൂണ്ടലിൻ്റെ സൗകര്യം അവർ ചെയ്തു തരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വയനാട്ടിലൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിൽ താമസിക്കാൻ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഐ എം സൈനിങ് ഓഫ്. സജിത് നായർ, താങ്ക് യു.